ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു ടിപ്പുമായിട്ടാണ് വന്നിട്ടുള്ളത്. ബെഡിൽ ഷീറ്റ് വിരിച്ച് കഴിഞ്ഞിട്ട് ഒട്ടും ചുളുങ്ങാതെ എപ്പോഴും നല്ല വൃത്തിയായിട്ട് എങ്ങനെ വെക്കാം എന്നുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ ഷീറ്റ് വിരിക്കുമ്പോൾ നമ്മളൊരു കിച്ചണിൽ യൂസ് ചെയ്യുന്ന ടൂള് ഇവിടെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ടൂൾ എന്താണെന്നും ഷീറ്റ് എങ്ങനെയാണ് വിരിക്കുന്നതെന്നും നമുക്കൊന്ന് കണ്ടു നോക്കണ്ടേ? വീഡിയോയിലേക്ക് പോകാം. ഇതൊരു കിങ് സൈസ് ബെഡാണ്. അപ്പോൾ അതിൻ്റെ നോർമൽ ഷീറ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഫിറ്റഡ് ബെഡ്ഷീറ്റ് ഒന്നുമല്ല, സാധാരണ ഷീറ്റാണ്. അപ്പോൾ നമുക്കിതൊന്ന് ബെഡിലേക്ക് വിരിച്ചു കൊടുക്കാം. നമ്മൾ എങ്ങനെയാണോ ബെഡ്ഷീറ്റ് വിരിക്കുന്നത്, നീളവും വീതിയൊക്കെ അതിനനുസരിച്ചിട്ട് അറേഞ്ച് ചെയ്യുക. ഒന്ന് നിവർത്തിയിട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു സൈഡിൽ നമുക്കൊന്ന് കെട്ടിട്ട് കൊടുക്കാം. ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഷീറ്റ് വിരിക്കുന്ന സമയത്ത് ഷീറ്റ് ഇങ്ങനെ ഊരി പോകത്തൊന്നുമില്ല, അതിൽ തന്നെ ഫിറ്റഡ് ബെഡ്ഷീറ്റ് പോലെ തന്നെ ഇരിക്കും. അപ്പോൾ അടുത്ത സൈഡിലും ഞാൻ അതേപോലെ തന്നെ ഒരു കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഓപ്പോസിറ്റ് ഉള്ള സൈഡുകളിൽ രണ്ടുമാണ് ആദ്യം കെട്ടിട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ കെട്ടിട്ട് കൊടുത്ത ആ ഒരു സൈഡ് ബെഡിനുള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ഒരുപാട് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കണ്ട, ചെറുതായിട്ടൊന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ മതി. കെട്ടുള്ളത് കൊണ്ട് തന്നെ ഷീറ്റ് ഇങ്ങനെ പുറത്ത് പോകത്തൊന്നുമില്ല. ഇനി ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ കെട്ടിയിട്ടില്ലേ, ആ ഒരു സൈഡും കൂടെ ബെഡിനുള്ളിലേക്ക് വെച്ച് കൊടുക്കാം. നന്നായിട്ട് വലിച്ചിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഷീറ്റ് നല്ല ഫിറ്റായിട്ട് കിടക്കണം. ഇനി ഷീറ്റ് നന്നായിട്ട് വലിച്ച് ആ കെട്ടിട്ട സൈഡൊക്കെ നല്ലതുപോലെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ രണ്ട് സൈഡിൽ നമ്മൾ ഷീറ്റ് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഓപ്പോസിറ്റ് സൈഡിലേക്ക് വീണ്ടും കെട്ടിട്ട് കൊടുക്കണം. ഓരോ സൈഡിലും നമ്മളിങ്ങനെ കെട്ടിട്ട് കൊടുത്ത് ബെഡിനുള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലതുപോലെ വലിച്ച് വെച്ച് കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഷീറ്റ് ഇങ്ങനെ ലൂസായി കിടക്കും, പെട്ടെന്ന് ചുളുങ്ങാനും സാധ്യതയുണ്ട്. അപ്പം ഞാൻ അടുത്ത സൈഡിലൂടെ കെട്ടിട്ട് കൊടുക്കാൻ പോവാണ്. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലുള്ള രണ്ട് എൻഡിലും കെട്ടിട്ട് കൊടുക്കാം. ഇപ്പോൾ രണ്ട് സൈഡിലും കെട്ടിട്ട് കൊടുത്ത ശേഷം വേണം ബെഡിനുള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ. ഇനി ആ കെട്ടിട്ട സൈഡ് കൂടെ ബെഡിനുള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ബെഡ്ഷീറ്റൊക്കെ പുറത്തേക്ക് വന്നിട്ട് കുറച്ചൊക്കെ ചുളുങ്ങിക്കിടക്കുന്നുണ്ട്. ഈ ചുളുക്കം മാറ്റാനാണ് കിച്ചണിൽ യൂസ് ചെയ്യുന്ന ആ ടൂള് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ടൂള്, ചട്ടകം. വുഡൻ ചട്ടകം യൂസ് ചെയ്യുന്നതാണ് നല്ലത്. സ്റ്റീൽ ചട്ടകമാണെങ്കിൽ ഷാർപ്പ് എഡ്ജാണെങ്കിൽ ഷീറ്റ് കീറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചട്ടകം ഉപയോഗിച്ചിട്ട് നമ്മൾ ബെഡിനുള്ളിലേക്ക് ഷീറ്റ് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ബെഡിൻ്റെ നാല് ഭാഗത്തേക്കും ചട്ടകം ഉപയോഗിച്ച് ബെഡ്ഷീറ്റ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ഒരു ഫിറ്റഡ് ബെഡ്ഷീറ്റ് എങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് ഈ സാധാരണ ബെഡ്ഷീറ്റ് ആക്കി എടുക്കാൻ പറ്റും. ബെഡ് ചുളുങ്ങി വൃത്തികേടാകുമൊന്നുമില്ല. അപ്പോൾ ഓരോ സൈഡിലും നല്ല ടൈറ്റ് ആയിട്ട് തന്നെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നാലാമത്തെ സൈഡ് ഇൻസേർട്ട് ചെയ്യാൻ പോകുമ്പോൾ ബെഡിൻ്റെ മുകളിൽ നിന്നുള്ള ചുളുക്കമൊക്കെ മാറ്റി നന്നായിട്ട് ആ ഒരു സൈഡ് വലിച്ചു പിടിച്ച ശേഷം ചട്ടകം ഉപയോഗിച്ച് ബെഡ്ഷീറ്റ് ബെഡിനടിയിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഷീറ്റ് ചുളുങ്ങിപ്പോകുന്നൊന്നും പേടിക്കണ്ട, ബെഡിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വരികയില്ല. നമ്മൾ എല്ലാ സൈഡും നല്ല ഫിറ്റാക്കി വെച്ചിട്ടാണ് ഈ ലാസ്റ്റ് സൈഡും കൂടെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. നാല് സൈഡും ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബെഡ്ഷീറ്റ് നല്ല പെർഫെക്റ്റായി വിരിച്ചിട്ടുണ്ട്. ഇനി കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ചാടിയാലൊന്നും ബെഡ്ഷീറ്റ് ചുളുങ്ങുമെന്ന് പേടിക്കണ്ട. അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്.
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. കൂടുതൽ ടിപ്സും റെസിപ്പീസും ഒക്കെയായി മറ്റ് വീഡിയോസിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ.